നമസ്കാരം, ഇത് ഭരത് ലൈവ്. കള്ളനെ താക്കോലേൽപ്പിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ അല്ലേ. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റെസ്റ്റ് ഗസ്റ്റ് ഹൗസുകളുടെയൊക്കെ പ്രവർത്തനവും ചുമതലയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഏൽപ്പിക്കാൻ പോകുന്നത് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തെയാണ് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് മരുമകൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെ. ഈ DYFI-ക്കാർ ഉൾപ്പെട്ട പീഡന കേസുകൾ, ബലാത്സംഗ കേസുകൾ, പിടിച്ചുപറികൾ അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. വണ്ടിപ്പെരിയാറിൽ നിന്നൊക്കെ നമ്മൾ എത്ര കേട്ടതാണ്. വാളയാർ കേസിലും CPM-ഉം DYFI-യും ഒക്കെ തന്നെയാണ് കുറ്റാരോപിതർ. അപ്പോൾ DYFI-ക്കാർക്ക് എന്ത് തോന്നിയാസവും ഇതുപോലെയുള്ള റെസ്റ്റ് ഹൗസുകളിലും ഗസ്റ്റ് ഹൗസിലും ഒക്കെ കയറി കാണിക്കാനുള്ള ഒരു അനുവാദമാണോ ഈ കൊടുക്കുന്നത്? ഒരു യുവജന പ്രസ്ഥാനത്തിന് വേറെ എന്തെല്ലാം ചുമതലകളുണ്ട്? ഇവിടുത്തെ റെസ്റ്റ് ഹൗസുകളുടെയും ഗസ്റ്റ് ഹൗസുകളുടെയും ഒക്കെ പ്രവർത്തനവും അതിൻ്റെ നടത്തിപ്പുമൊക്കെ ഇവിടുത്തെ DYFI-ക്കാരെ ഏൽപ്പിക്കാൻ DYFI സർക്കാർ സംവിധാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായ സംഘടനയാണോ? അല്ലല്ലോ. DYFI-ക്ക് എന്ത് ഭരണപരമായ അവകാശമാണ് ഉള്ളത്? എന്ത് രീതിയിലാണ് ഇവരെ ഈ കോൺട്രാക്ട് ഏൽപ്പിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാനത്ത് 155 ഗസ്റ്റ് ഹൗസുകളാണ് ഉള്ളത്. നഗരത്തിൻ്റെ പ്രധാന സ്ഥലങ്ങളിലാണ് ഈ സ്ഥാപനങ്ങൾ. റെസ്റ്റ് ഹൗസുകൾ ഭക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തി കൂടുതൽ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറയുന്നത്. യുവജനങ്ങളെ കൂടി ഉത്തരവാദിത്വം ഏൽപ്പിച്ച് സംസ്ഥാനത്തെ റെസ്റ്റ് ഹൗസുകൾ പരിപാലിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് പദ്ധതി നടപ്പിലാക്കുമ്പോഴും അതിൻ്റെ പരിപാലനമാണ് മുഖ്യം. അതുകൊണ്ടാണ് റെസ്റ്റ് ഹൗസുകളുടെ പരിപാലനത്തിൽ യുവാക്കളുടെ സഹകരണം തേടാൻ ഉദ്ദേശിച്ചത്. ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും റെസ്റ്റ് ഹൗസുകളിൽ വച്ചുപിടിപ്പിക്കും. റെസ്റ്റ് ഹൗസുകൾ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പീപ്പിൾസ് ഗ്രീൻ റെസ്റ്റ് ഹൗസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്. യുവാക്കളുടെ സഹകരണത്തോടെ റെസ്റ്റ് ഹൗസുകളുടെ നിയന്ത്രണം DYFI ഏൽപ്പിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ആശുപത്രി വികസന സമിതിയുടെ പേരിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ നിയന്ത്രണം ഇപ്പോൾ DYFI ഏറെക്കുറെ ഏറ്റെടുത്തിട്ടുണ്ട്. ആശുപത്രിയുടെ വികസനത്തിനൊക്കെ ആണെന്നാണ് പറയുന്നത്. ഇതുവഴി ഇവിടെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലടക്കം DYFI-ക്കാരെ തിരികെ കയറ്റാനും, അതായത് എല്ലാ സർക്കാർ മേഖലകളിലും DYFI ഗുണ്ടകളെ തിരികെ കയറ്റാനും, ഇതിൻ്റെ ഭരണം DYFI ഏറ്റെടുക്കുകയും ആളുകൾ അങ്ങോട്ട് ചെല്ലാതാവുകയും ചെയ്ത് ഇതൊക്കെ തകർന്നടിഞ്ഞ് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും അതിൻ്റെ റിപ്പോർട്ടുകളും വരും ദിവസങ്ങളിലും മണിക്കൂറുകളിലും ഭാരത് ലൈവ് സംപ്രേഷണം ചെയ്യുന്നതാണ്. ഇവിടെ എന്തും, അതായത് ഈ ഗസ്റ്റ് ഹൗസുകളും റെസ്റ്റ് ഹൗസുകളും ഒക്കെ പണിതത്, അത് പരിപാലിക്കുന്നത്, അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഒക്കെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നികുതിപ്പണമാണ്. അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അതുപോലെ PA മുഹമ്മദ് റിയാസിൻ്റെയും ഒന്നും കുടുംബസ്വത്തല്ല ഈ റെസ്റ്റ് ഹൗസുകളും ഗസ്റ്റ് ഹൗസുകളും ഒക്കെ. നിങ്ങളുടെ DYFI-ക്കാരെ ഏൽപ്പിക്കാനും DYFI-ക്കാർക്ക് താന്തോന്നിത്തരം കാണിക്കാനും DYFI-ക്കാർക്ക് തോന്നിയവാസം നടത്താനും വ്യഭിചരിക്കാനുമുള്ള കേന്ദ്രങ്ങളായി ഇവിടുത്തെ റെസ്റ്റ് ഹൗസുകളെ മാറ്റുന്നതിന് പിന്നിൽ എന്ത് ദുരുദ്ദേശമാണ് ഉള്ളത്? എന്താണ് ഇതിന് പിന്നിൽ? ആരാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയണം. കാരണം ഇത് ജനങ്ങളുടെ സ്വത്താണ്, ജനങ്ങളുടെ പണമാണ്, ജനങ്ങളുടെ സ്ഥാപനങ്ങളാണ്.